very, very pleased to welcome Mr. Jayaraj for the screening of Hasyam in the international competition section of the IFFK. He absolutely needs no introduction to the audience of Kerala. He is probably one of the filmmakers who has won the most awards, including numerous international Crystal Bear, numerous national awards, awards at the IFFK, Otal, which screened 2 years ago. Well, 2 years ago, sort of swept all the awards at the IFFK. So he is, and also the interesting thing is that he is also so dear to the audience. And that is, I think, the most interesting thing about Jayaraj's work is that while he makes films that are international, appreciated everywhere outside Kerala, he also makes films for his audience, which is the Kerala audience. So this is, I think, the most special thing, and I think this is what makes him known all over the world as a filmmaker from Kerala who makes films. So it's quite an exciting time. Thank you for being here. Why don't you say a few words and maybe introduce your crew? Let me give you your moment. You may have me. Thank you so much, Bina ma'am. And thank you, IFFK. And let me introduce my crew. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ പ്രിയങ്കരനായ നടൻ അരിശ്രീ അശോകൻ. മലയാള നാടകവേദിയിൽ ഒരു ജീവിതം മുഴുവൻ അർപ്പിച്ചതിന് ശേഷം സിനിമയിലേക്ക് വൈകിയ വേളയിലെത്തിയ KPC ലീല ചേച്ചി, ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രം അവതരിപ്പിക്കുന്ന സബിത ജയരാജ്, നിങ്ങളുടെ മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ നടി ഷൈനി സാറ, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമയ്ക്ക് ഛായാഗ്രഹണം നിർവഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ക്യാമറമാൻ വിനോദ് ഇല്ലമ്പള്ളി, മാസ്റ്റർ എറിക് ബാലതാരം, ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഡിസൈനർ സജി കോട്ടയം, ഞങ്ങളുടെ മറ്റ് കൂടെ സഹകരിച്ച എല്ലാ ക്രൂ മെമ്പേഴ്സിനും വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ ഒരുപാട് ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പരിമിതപ്പെടുത്തുന്നത്. എന്നിട്ടും ഇത്രയധികം ആൾക്കാർ. എൻ്റെ നവരസം എന്ന സ്വപ്ന പദ്ധതിയിലെ 8-ാമത്തെ ചിത്രമാണ് ഹാസ്യം. ഹാസ്യം കറുത്ത ഹാസ്യമാണ്, ബ്ലാക്ക് ഹ്യൂമറാണ് പറയുന്നത്. ഹാസ്യം ഏറ്റവും കൂടുതൽ ഞാൻ മാറ്റി വെച്ചിരുന്നു എപ്പോഴും ഹാസ്യം ചെയ്യുന്നതിന് മുൻപ്. കാരണം ഹാസ്യത്തിന് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. അതിലേത് പാത പിന്തുടരണം എന്നുള്ളതാണ്. സ്ലാപ്സ്റ്റിക് കോമഡി ഉണ്ട്, അല്ലെങ്കിൽ ആത്യന്തികമായ, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ ചിരിയുണ്ട്, പലതരത്തിലുള്ള ചിരിയുണ്ട്. പക്ഷേ ഇത് ഒരു തേർഡ് പേഴ്സ്പെക്റ്റീവാണ്. അതൊരു കടയൂർ ഏജൻ്റ് അല്ലെങ്കിൽ മൃതശരീരം വിൽക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ കഥയാണ്. അവൻ്റെ ജീവിതം നമ്മളെ ചിരിപ്പിക്കും, ചിന്തിപ്പിക്കും. ഹരിശ്രീ അശോകൻ മനോഹരമായി അത് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ വിലയിരുത്തുക. എല്ലാവർക്കും സ്വാഗതം ഈ സിനിമയ്ക്ക്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യം തിയേറ്ററിൽ എൻ്റെ ജീവിതം, ഞാൻ ഇവിടെ താമസിക്കുന്നത് എറണാകുളത്ത്, എൻ്റെ തിയേറ്ററിൽ, ഈ പഴയ പത്മ തിയേറ്ററിൽ
50 പൈസ ടിക്കറ്റിന് വില ഉള്ളപ്പോ ഭയങ്കരമായിട്ട് പുറത്ത് ഇടി വീണ് കുസ്തി പിടിച്ച് സിനിമ കാണാൻ ഈ ഫ്രണ്ടിൽ ബെഞ്ചിലൊക്കെ വന്നിരുന്നു. ഫണ്ട് ബെഞ്ചായിരുന്നു, പിന്നീടാണ് കസേരയൊക്കെ ആയത്. അങ്ങനെയുള്ള തിയേറ്ററിൽ സിനിമ കണ്ട് നിന്ന ഒരു പയ്യൻ പിന്നീട് മിമിക്രിയിലൂടെയും സിനിമയിലൂടെയൊക്കെ വളർന്ന് അതിൽ നിങ്ങൾ വളർത്തി ഇവിടെ ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്നു എന്ന് പറഞ്ഞ് തന്നെ ആദ്യം നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്യുക, ഈ സിനിമയിൽ ചെയ്തൊരു വേഷം ഒരു ടിപ്പിക്കൽ ടൈപ്പ് വേഷമാണ്. കാരണം വളരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയ വേഷം തന്നെങ്കിൽ തന്നെയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിരം നിങ്ങൾ കാണുന്ന വേഷത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അതുപോലുള്ള വേഷം ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജയരാജ് സാർ എന്ന് വിളിക്കുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല. ജയേട്ടൻ എന്നെ ഒരിക്കൽ ഒരു പടത്തിൽ അഭിനയിക്കാൻ പറ്റി തിളക്കം. ഞാൻ ആ ടൈപ്പ് കോമഡികൾ ചെയ്യുന്ന ഒരു ആളാണ് എന്നറിഞ്ഞുകൊണ്ട് എന്നെ അപ്പോൾ വിളിച്ചത്. പക്ഷെ അന്ന് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഭയങ്കരമായിട്ട് സീരിയസ് ക്യാരക്ടർ ചെയ്യാൻ പറ്റും അശോകന് എന്ന് പറഞ്ഞു. പിന്നീട് ഞാനത് അത് വിട്ടു. ഈ സിനിമയുടെ ആലോചനയിൽ എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളിങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നു, അത് അശോകൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. ക്യാരക്ടർ കുറേ പറഞ്ഞെന്നെ മനസ്സിലാക്കി. അപ്പം എന്തിനാണ് ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ച് ഇടയ്ക്കിടയ്ക്കിടെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെയാണ് ക്യാരക്ടർ, ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നതല്ലാതെ. അപ്പം ഞാനും ആലോചിച്ചു എന്തിനിങ്ങനെ അധികം. പക്ഷെ ഷൂട്ടിങ്ങിൻ്റെ അന്ന് ചെല്ലുമ്പോൾ തലേ ദിവസം ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് എന്നോട് ഈ സബ്ജക്റ്റ് വളരെ വിശദമായിട്ട് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഞാൻ സ്ഥിരം ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ നോർമലായിട്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. പിന്നെ ആ ഒരു ഉപദേശവും എനിക്ക് വളരെ ഗുണം ചെയ്തു. പിന്നെ ട്രാക്കിലേക്ക്, സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾ കാണാൻ പോവുകയാണ്. ഇതൊരു മഹാ ടെക്നിക്കോ ഗിമിക്സോ കാണിക്കുന്ന ഒരു സിനിമയല്ല. നമ്മളിലേക്കിടയിലുള്ള ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ, ജീവിക്കാൻ നെട്ടോട്ടോടുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ തമാശയിലൂടെ പോകുന്ന സിനിമയാണ്. അത് ബ്ലാക്ക് ഹ്യൂമറാണ്. എന്ത് ചെയ്താലും അവന് പണം ഉണ്ടാക്കണം കുടുംബം സംരക്ഷിക്കാൻ. കാണുക, വിലയിരുത്തുക. നന്ദി. എനിക്ക് കിട്ടിയ മെമെന്റോ ഞാൻ ജെ.പി. ശൈലിയിലെ ചേച്ചിക്ക് കൊടുക്കാം. മാസ്റ്റർ ആരേക്കിനെ കൊടുക്കാം? അല്ല, എന്റെ കൊടുത്തുള്ളൂ. Thank you so much. After the film there will be a Q&A. Everybody will be present. You can ask any questions and talk to Mr. Gera. എന്തില്ലേ നമുക്ക് ഹാസ്യം അല്ല വരുന്നത്. ഇറ്റ്സ് സച്ച് എ സാഡ് ഫിലിം ആക്ച്വലി. ദ ഹാർട്ട് ഓഫ് ദ ഫിലിം ഈസ് സാഡ്നെസ് അല്ലേ? അതാണ് എനിക്ക് ഒരു ഫസ്റ്റ് കോമന്റ് ആയിട്ട്. പിന്നെ ഹൗ ഡിഡ് യു ഗെറ്റ് ദിസ് ഐഡിയ? ഐ മീൻ, യൂഷ്വലി ഹാസ്യം ആദ്യം തന്നെ പറഞ്ഞത് സ്ലാബ് സ്റ്റിക് ഉണ്ട്, പല രീതിയിലുള്ള this emotion has so many dimensions. You have chosen a dimension which is maybe the hardest. If you can just talk a little. Veena Madam parnja pole and climax le allengil avasana bhagathu oru dukham nalanilkunnundengilum adine overcome cheyna hasyam thanneyanu ultimate aayittu nammal conclude cheyyunnu. കാരണം മരണത്തെ പോലും ഹാസ്യമായിട്ട് അവരെടുക്കുന്നു, അവരെങ്ങനെയാണ് കാണുന്നു എന്നുള്ളതാണ്. ഇതൊരു ആദ്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹാസ്യമാണ് ഏറ്റവും
ബുദ്ധിമുട്ട് അതിൽ പല വെർഷൻസ് ഉണ്ട് അതിൽ പല രീതികൾ ഉള്ളതിൽ ഇതൊരു വ്യത്യസ്തമായ ഒരു ആംഗിളിൽ കറുത്ത ഹാസ്യത്തിലൂടെ പറയുകയാണ് കഥ നമ്മുടെ ചുറ്റും ഇതുപോലെ ഒരുപാട് ഒരുപാട് ജീവിതങ്ങളുണ്ട് നമ്മൾ തിയേറ്ററിൽ കൂടുതൽ സമയം ചിരിക്കുന്ന ശബ്ദമാണ് കേട്ടത് പക്ഷെ മുഴുവൻ പറയുന്നത് മരണത്തെക്കുറിച്ചും ഡെഡ് ബോഡിയെ കുറിച്ചുമാണ് അപ്പൊ അങ്ങനെ ഒരു വലിയ റിയാലിറ്റിയെ നമ്മൾ കാണുന്നത് തമാശയിലൂടെ കാണുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു അതാണ് ഈ സിനിമ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇത് ആദ്യം ഒരു ചിന്തയായിട്ട് മനസ്സിൽ വരുന്നത് പ്രത്യേകിച്ചും കടയുവർ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മെഡിക്കൽ കോളേജിലെ എക്സിബിഷൻ കാണാൻ പോകുന്ന സമയത്താണ് ആദ്യം ഞാൻ ഈ കടയുവർ കാണുന്നത് അല്ലെങ്കിൽ കുട്ടികളെ ഡിസക്ട് ചെയ്യുന്ന ഡെഡ് ബോഡി കാണുന്നത് കറുത്ത ഈ അന്ന് എനിക്ക് വല്ലാത്ത ഭയമായിരുന്നു തോന്നിയിരുന്നത് പിന്നീടാണ് സിനിമയിൽ ഈ ഒരു വ്യക്തിയാണെങ്കിൽ ഒരു മനുഷ്യനാണെങ്കിൽ അയാളുടെ ചിന്തകളും അയാളുടെ പെർസ്പെക്റ്റീവിൽ എങ്ങനെ പറയാം അയാളെ നോക്കുമ്പോൾ അയാളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെടുത്ത് പഠിക്കുന്ന ആ ഒരു പെർസ്പെക്റ്റീവാണ് ആദ്യം മനസ്സിൽ വന്നത് പിന്നെയാണ് ഇങ്ങനൊരു ആംഗിളിൽ ഈ കഥ പറയാൻ കടയിൽ പറയുന്ന കഥ അത് അന്വേഷിച്ചു പോകുമ്പോഴാണ് നമ്മൾ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് ഇത്രമാത്രം മൃതശരീരങ്ങൾ എവിടുന്ന് വരുന്നു എങ്ങനെ നിലനിൽക്കുന്നു ഈ ഒരു ബിസിനസ് അതാണ് എൻ്റെ അകത്തുള്ള എന്ന് പറയുന്നത് interesting thing which is there in all your films is the complete location ipo idu kottayam namukku korcha kottayam arina aalkarku odane manasilavum peragalum bhashayum so just talk about how you why you chose kottayam how did you get all these characters ee characterization so typical aayitha namukku thonna പിന്നെ ഈ ജപ്പാൻ എന്ന് പറഞ്ഞ പേര് തന്നെ നമുക്കറിയാലോ ജപ്പാൻ അതൊന്നും അതിന് എനിക്കും ബിനമേട്ടനും കോട്ടത്ത് അറിയാവുന്ന ഒരു ജപ്പാൻ ഉണ്ട് കാരണം ജപ്പാന്റെ ഒറിജിനൽ പേര് വേറെ ഒന്നാണ് അതെനിക്ക് ഇതുവരെ അറിയില്ല അങ്ങനെ എല്ലാ നാട്ടിലും ഒരു ജപ്പാൻ ഉണ്ടാവും കാരണം അയാള് ഭയങ്കര കൗശലക്കാരനോ അല്ലെങ്കിൽ അതിസമർത്ഥനോ അതിനാണ് ആ ഒരു ജപ്പാനാണ് എന്ന് പറയുന്നത് അയാൾക്ക് വേറെ പേരുണ്ടാവും അങ്ങനെ ഒരു ജപ്പാനാണ് പിന്നെ ഈ ലൊക്കേഷൻ രണ്ട് ടണലുകൾ ഈ ടണലുകളിടയിൽ ഒരു ട്രാക്കിൻ്റെ രണ്ടു വശത്തും കുറച്ച് വീടുകൾ ചേരി പ്രദേശം ഇതാണ് എൻ്റെ ചൈൽഡ്ഹുഡിൽ എൻ്റെ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്ന് ട്രാക്കിൽ കൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ച മീറ്റർ ഗേജ് കാലമാണ് സ്റ്റീം എഞ്ചിനാണ് അതിനുശേഷം ബ്രോഡ് ഗേജ് വന്നു അത് ഇപ്പോഴും ആ സ്ഥലത്ത് കുറച്ച് വീടുകൾ ബാക്കിയുണ്ട് അപ്പം ഈ ഒരു ആ പർട്ടിക്കുലർ ലൊക്കേഷൻ തന്നെ എൻ്റെ മനസ്സിൽ ഒരുപാട് കാലം ഒരു ഒരു സിനിമയ്ക്ക് പറ്റിയ ലൊക്കേഷനാണെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇവിടെയാണ് തീവണ്ടിയും അല്ലെങ്കിൽ റെയിൽവേ ലൈനും ഡെത്തും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയത് കാരണം ശരിക്കൊരു റെപ്രസെൻറ്റേഷനായിട്ടാണ് ഞാൻ ട്രെയിൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇയാളുടെ മൃതശരീരം കൊണ്ടുപോയി ആ ട്രെയിനിൻ്റെ ഒരു ടണലിലേക്ക് പോകുന്ന ആ പോക്കൊക്കെ അത് ഉദ്ദേശിച്ചാണ് കാരണം ഇയാളുടെ വരവിൽ ജപ്പാൻ്റെ ഓരോ യാത്രയിലും ട്രെയിനിൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യും ഒരു ടണൽ കടന്ന് ഇയാൾ വരുന്നതും വീട്ടിലേക്ക് പോകുന്നതും ഒക്കെ അപ്പോൾ ട്രെയിൻ ഒരു ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് ഡെത്തിൻ്റെ ഈ ലൊക്കേഷൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട ലൊക്കേഷനാണ് ഈ സിനിമയിൽ ഭാഗ്യം കൊണ്ട് ചേർന്ന് വരുന്നു ജപ്പാൻ ഇന്ന് കഥാപാത്രത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വേറൊരു മുഖവും എൻ്റെ മനസ്സിൽ വന്നില്ല ആര്യശ്രീ അശോകൻ അല്ലാതെ കാരണം എൻ്റെ രണ്ട് സിനിമകളുണ്ട് പ്രത്യേകിച്ചും തിളക്കം പിന്നെ മില്ലേനിയം സ്റ്റാർസ് എല്ലാം വളരെയധികം അനായാസമായിട്ട് ഹ്യൂമർ പക്ഷെ ഇതിലൊക്കെ അശോകൻ ചെയ്യുന്ന ഇപ്പോൾ തിളക്കത്തിലെ തയ്യൽക്കാരനാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫിലിമിൽ ബാർബർ ആണെങ്കിലും ഏത് ക്യാരക്ടറും പെട്ടെന്ന് ആ ബോഡി ലാംഗ്വേജ് അദ്ദേഹത്തിന് മാറാൻ കഴിയും ഈ കൗശലക്കാരൻ അല്ലെങ്കിൽ ഇത്രയും സൂത്രക്കാരനായ ഒരു ജപ്പാനെ അവതരിപ്പിക്കാൻ എനിക്ക് വേറൊരു ചിന്തയില്ലേ അശോകൻ തന്നെ അത് വളരെ മനോഹരമായിട്ട് അശോകൻ ചെയ്തു തന്നെയാണ് എൻ്റെ വിശ്വാസം അനായാസനെയാണ് ഞാനൊരു വലിയ പ്രിപ്പറേഷൻ ഒന്നും വേണ്ടി വന്നിട്ടില്ല റീടേക്സ് ഒന്നും വേണ്ടി വന്നിട്ടില്ല പിന്നെ ഒഫ്കോഴ്സ് വിനോദ് ഇല്ലംപള്ളിയുടെ സപ്പോർട്ട് ആ തുടക്കത്തിലുള്ള ട്രെയിൻ വരുന്ന ആ ഷോട്ട് തുടക്കം
सीम आदमी या ट्रेडत कहें मनस वे रीतील पर रीति पर बुद्धिमुट कक्सापि या मद्यमान अभिचय मैं कड़को अलग अंबेड़ान मद्यवे वो अब वे वर्ष कुरे तमाश पेट पक्ष अद नमी सीम के आवश्यक या चेटन संसिंग अदल सीम जोनल कुपिवे ग्लसलोम अमेरसल फिलिमें चलो अंतर क्लोस लुक पक्षे इतने जन मनस कईपड़ा पाट अल सी पेरफोम यानिंग ओर प्रावश्यम चेट चो चेटा अद अशन पर या अशन पर कटे संशय या चोदी पक्ष आ संशय सत्यं पर सीमें अब कृत्य मनस अब ईर इन सीम अभिनण वाले तापर ईर सीमें कूटी अद वर्ष ई सीम फेस्टल तक शेम ई तुकमी एन की रु सीम अदल ट्रूट वेष हीरो वेषम रूम वन अभी सीम कीर्च अल नि मन निकर सीम या पंजाबी फरखदलिया पांडिपड़ अगर अलग वाले व्यतस्तुत सीम अगर वेषम अनुग्रह प्रार्थना थैंक यू इन सीमें पेट सोषमें अब या क्या वेणु सारे अस्टिलूँ अब सारे पड़े फेसबुक इन कग्रह थैंक्स जयराज चेटन बीन चीची ई एफ ओके थैंक्स From being a costume designer working with your husband, how was it to be an actress? And I was so impressed by the character that you formed. This such a true life character of a woman who has who has to put up with a lot. But still is such a strong person. Our characterization, did he help you? Did you form it? Engane ayirunnu athan devil. Thank you, ma'am. Endane ithre appreciate cheythu valare santoshamundu. Actually, njan acting thodangunnathinu munpu costume cheythirunnu. Adinu munpu njan oru normal audience aayirunnu. Appo nammude perspective, adayathu sadharana oru audience perspective il एने क्यारक्टर्स नाणय तोटे न चिंका क्यों इन ई पड़ती डिस्कशन ऐसी डिस्कसू अब ई कत्रीन पर कथापात्र या जयराज पर शोक्ड कम इत्र वैलियर क्यारक्टर तांगान अत्र कहवर പക്ഷെ ഈ ക്യാരക്ടർ ചെയ്യാനും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ലൊക്കേഷനിലാണെങ്കിലും ഫുൾ ഫ്രീഡം ആയിരുന്നു അതായത് ഇങ്ങനെ ചെയ്യണം എന്നല്ല
നമ്മൾ ചെയ്യും ചെയ്തു കഴിഞ്ഞ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും അല്ലാതെ എനിക്കും അങ്ങനെ ഒരു ഹസ്ബൻഡ് മൂവിയാണ് എന്ന് വെച്ച് ടെൻഷനോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു